മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RBI പണനയ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അതിൻ്റെ ഡീറ്റെയിലുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ആളുകളിലേക്ക് ഈ ഒരു വാർത്ത എത്താൻ സഹായിക്കും. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. പണ നിരക്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നോക്കാം. 3 ദിവസമായിട്ട് ഈ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൊവ്വ ബുധൻ വ്യാഴം 3-ദിന മീറ്റിംഗ് ആയിരുന്നു RBI ഭാഗത്തു നിന്നുണ്ടായിരുന്നുള്ള ആ ബോർഡ് മീറ്റിംഗ്. ആ ബോർഡ് മീറ്റിങ്ങുകളുടെ പണ നയ പ്രഖ്യാപനം ഇന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വായ്പാ നിരക്കുകളിൽ മാറ്റം വരുത്താതെ തന്നെ പുതിയ പണനയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് RBI. റീപ്പോ നിരക്ക് 6.5% തന്നെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ശുഭസൂചനയായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. വാണിജ്യ മേഖലകളിൽ വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് അനുവദിക്കുന്ന ഹ്രസ്വകാല വായ്പകളുടെ പലിശ നിരക്കാണ് റീപ്പോ നിരക്ക് എന്ന് പറയുന്നത്. RBI ഡയറക്ടർ ശക്തികാന്ത ദാസിൻ്റെ അധ്യക്ഷതയിൽ August 8 ആരംഭിച്ച 3 ദിവസത്തെ പണനയ സമിതി യോഗമാണ് വായ്പാ നിരക്കിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനത്തിലെത്തിയത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർന്ന് ലോകത്തിലെ 5-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്നാണ് ശക്തികാന്ത ദാസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആഗോള സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യ 15% സംഭാവന ചെയ്തുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നടപ്പ് സാമ്പത്തിക വർഷത്തെ വളർച്ച വെച്ച് നോക്കുകയാണെങ്കിൽ 6.5% വിപണിയിലെ പണലഭ്യതയെ നിയന്ത്രിക്കുന്ന മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി 6.75%, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റി ഫെസിലിറ്റി 6.2% നിലനിർത്താൻ രാജ്യത്തിന് സാധിക്കുന്നുണ്ടെന്ന് RBI വ്യക്തമാക്കി. പ്രതീക്ഷിച്ചതിലും ഉയർന്ന വളർച്ചയാണ് മാർച്ച് പാദത്തിൽ രേഖപ്പെടുത്തിയതെന്ന് ശക്തികാന്ത ദാസ് കൂട്ടിച്ചേർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ February 8 നടന്ന സാമ്പത്തിക വർഷത്തിലെ അവസാന വായ്പ അവലോകനത്തിന് ശേഷമാണ് റീപ്പോ നിരക്ക് 6.5% ഉയർത്താൻ RBI തീരുമാനിച്ചത്. 25 ബേസിക് പോയിന്റ് വർധനവാണ് അന്ന് പലിശ നിരക്കിൽ വരുത്തിയത്. ഇക്കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാർത്ത വന്നത് റീപ്പോ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നേരത്തെ വിപണികളിലെ പലരും വ്യക്തമാക്കി അല്ലെങ്കിൽ അവ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വീഡിയോകളിൽ ചേർത്ത് പറയുകയും ചെയ്തു. മിക്കവാറും അതങ്ങനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത. അതേപോലെ തന്നെ അത് വരികയും ചെയ്തു. അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങൾക്ക് മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേ റിക്വസ്റ്റ് ഉള്ളൂ, ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് റിക്വസ്റ്റ് ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.